ശ്രീശൈലം ഹൈറേഞ്ച് ജംഗ്ഷനിലെ ചർച്ച്വ്യൂ റോഡിൽ വൺ വേ കർശനമാക്കുന്നു. വരും ദിവസങ്ങളിൽ വൺ വേ തെറ്റിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുനിരത്തിൽ വാഹനങ്ങളുടെ മത്സര ഓട്ടം നിയന്ത്രിക്കുന്നതിനുള്ള ഓപ്പറേഷൻ റേസ് എന്ന പേരിലുള്ള പരിശോധനയും കോതമംഗലത്ത് ആരംഭിച്ചിട്ടുണ്ട്. കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനെയും ചെറിയ പള്ളിത്താഴത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചർച്ച്വ്യൂ റോഡിൽ 6 മാസം മുമ്പ് മുനിസിപ്പാലിറ്റി വൺ വേ ഏർപ്പെടുത്തിയിരുന്നു. ചെറിയ പള്ളിത്താഴത്ത് നിന്നുള്ള വാഹനങ്ങൾക്ക് മാത്രം റോഡിലേക്ക് പ്രവേശിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വൺ വേ. ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് റോഡിലേക്ക് പ്രവേശനമില്ല. ഇവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വൺ വേ കർശനമായി നടപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇതനുസരിച്ച് ആദ്യ ദിവസം വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസം മുതൽ വൺ വേ തെറ്റിക്കുന്നവരിൽ നിന്ന് ഫൈൻ ഈടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നോ എൻട്രി ബോർഡ് ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ പള്ളിത്താഴം, ഐ മീൻ ആ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇത് നോ എൻട്രി ബോർഡായിട്ട് ഏകദേശം 6 മാസമായി. ഇപ്പോഴും സ്ഥിരമായിട്ട് ഇതിലെ വണ്ടികൾ പോകുന്നുണ്ട്, ഒത്തിരി പേര് പരാതിയും പറയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇന്നൊരു അവയർനെസ് എന്ന രീതിയിൽ നമ്മൾ ഇവിടെ വരുന്ന ഈ പേജിൽ പോകുന്ന ആൾക്കാരെ പറഞ്ഞ് വഴി മാറ്റി വിടുകയാണ്. ഇത് നോ എൻട്രി എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത് കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ അപകടമെന്ന രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ എടുത്ത് ഞങ്ങളുടെ ഓഫീസിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർശനമായ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. പൊതുനിരത്തിൽ മത്സര ഓട്ടം തടയുന്നതിനുള്ള ഓപ്പറേഷൻ റേസ് എന്ന പേരിലുള്ള പ്രത്യേക പരിശോധനയും കോതമംഗലത്ത് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മത്സര ഓട്ടത്തിനിടെയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ച സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ റേസ് നടപ്പാക്കുന്നത്. ജൂലൈ 5 വരെ ഓപ്പറേഷൻ റേസ് തുടരും. അപകടകരമായി വാഹനം ഓടിക്കുന്നതും റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നതും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ഓപ്പറേഷൻ റേസ് എന്ന പേരിൽ നിരത്തിലൂടെ, അതായത് മത്സരമോട്ടം നടത്തുന്ന ബൈക്കുകൾ, അതുപോലെ ട്രാഫിക് സിഗ്നൽസ് നമുക്ക് വയലേറ്റ് ചെയ്യുന്ന ഒഫൻസസുകൾ, അവർക്കെല്ലാം കർശനമായ നടപടിയെടുക്കാനാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. ഈ ഒരാഴ്ച, അതായത് 22 മുതൽ അടുത്ത മാസം 5 വരെയാണ് നമ്മൾ ഇതിൻ്റെ ചെക്കിംഗ് പ്രൊസീജിയർ നടത്തുന്നത്. കാരണം ഈ ഒരു 2 മാക്സിമം അപകടം കുറയ്ക്കുമെന്നാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ഈ ഫാസ്റ്റ് റേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്സര ഓട്ടങ്ങളാണ് ബൈക്കുകളും, അതിന് മുഖാന്തരം 2 പേര് മരണമടയുണ്ടായിട്ടുള്ള അണ്ടത്ത്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ റേസ്. കെ സി വി ന്യൂസ്, കോതമംഗലം.